അവിടെ എത്തും മുമ്പ് ആലോചിച്ച് മുങ്ങി. ഈശ്വര, എന്നിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ആ കരയിൽ കിടന്ന്, അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു. എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ജോലി വാങ്ങി തന്നത് എല്ലാം ആ ഷെയ്ഖിന്റെ കാരുണ്യ. ഒരിക്കലും ആ ഷെയ്ഖച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്തയും ബദരിയും മൂകയും വികലാംഗയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാമോ എന്ന്. ആ ഷെയ്ഖിന്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ മറക്കാത്ത ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു ചെല്ലുന്നും കാത്ത് അന്തയായ ആ കുട്ടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുക. ആ കുട്ടിയെ മറക്കാൻ എനിക്കാവില്ല. സോറി കരയ, ഇതുകൊണ്ട് കണ്ണീരൊപ്പിക്കോളൂ, ആര് കാണണ്ട, എന്നിട്ട് കുട്ടി വീട്ടിലേക്ക് വെക്കോളൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല, അതാ എൻ്റെ കഥയുടെ കുഴപ്പം. വീട്ടിലാരോട് ചെന്നത് പറയണ്ട, അവരാരെങ്കിലും ചോദിച്ചാൽ കുട്ടിക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ സർപ്പത്തമാരെ, അറിയാലോ എൻ്റെ അവസ്ഥ. ഈ പാവം കുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല. ഭാരതീയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല? അതിനു മുമ്പ് പോവല്ലേ, കുറച്ച് ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ, എനിക്ക് ഇന്നെ തിരിച്ചു പോയാ പറ്റൂ? ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞാ ഏതാണ്ട് പരോളും അല്ലേ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്, പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട് ദുബായിൽ അങ്ങനെ ഉണ്ട്. ആലോചന അതും ദുബായിക്കാരന്റെ. വല്യട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാനേറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നാ നന്നായി, ഉണ്ണിയൊന്ന് കാണാല്ലോ. വല്യേട്ട, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. എയർപോർട്ടിൽ പോയി കാണും, അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ, ഫ്രണ്ട് സീറ്റ് വെക്കണേ, വേഗം എടുത്തു വെക്കേ. അയാൾ പോയി. പൊറോട്ട എടുത്ത്. അയാൾ വരുന്നു. ഓ, എന്തിനു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരുത്തേ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടണം വെള്ളം ഉണ്ടാ, ഡീസൽ അല്ലേ ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ,
ഞാൻ ഉണ്ണിയല്ല, ഉണ്ണി എന്റെ ഏട്ടനാ. ഉണ്ണി എവിടെ ഒന്ന് കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. അയ്യോ ഈ സമയത്താ. ഉണ്ണി കുളിക്കല്ലേ? ആ കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപികളെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ആ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ ഫലിതപ്രിയൻ, നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്ക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടു. ഓ അങ്ങനെ. ഓ പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ, പെട്ടെന്ന് ഇറങ്ങുവോ? ഏയ് വൈകും വൈകും, ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ എവിടെ വെച്ച്? സോപ്പ് വാവി പോയതായിട്ട് പറഞ്ഞത് വാവി പോയതാ. അടുത്ത പരവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ ഇങ്ങോട്ട് വെച്ച പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചിട്ട് എടുത്തോളൂ. അയ്യോ ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ലി ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ, ട്രെയിൻ മിസ്സാവും. ഇനി ദുബായിക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട്. ബൈ ബൈ. പണ്ടാർക്കെല്ലാം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? ചേ കള്ളനാ. നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിട്ടുണ്ടോടാ പരമശിവം? അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്കെന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് എന്തില്ലേ? ഇവനാ, ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരേ കല്യാണം. ഇല്ല പരമശിവോ? ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. ആണോ? അവന് 24 കാരറ്റാ. എന്റെ വ്യാകുല മാതാവ് എന്നെ കൊല്ലി. ചുമ്മാരിടാ. ഇത് കണ്ടാ, ഇതവന് ദുബായിക്കുള്ള കത്ത. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങനെ നേരിട്ട് പറഞ്ഞൂടെ. അതിനും ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി, ദുബായിലെത്തി. ഇത് വെറൊരു കത്ത് മാത്രല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന ചിന്ന സാധനങ്ങള്. പോലീസ് അല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുക. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ, ടൈറ്റാ. ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമാർക്ക് വീശിന്നാണല്ലോ കേട്ടത്. എടാ പോടാ, പോടാ. അത് ശരി, അപ്പൊ അതാണ് അവനിവിടെ കാണാത്തത്. സാറേ, എന്താടാ? എന്താടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയി. അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ, ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് ഒരു സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ കള്ളത്തരത്തിൽ ചിലര് ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടൂ അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. ആ പിന്നെ ഞാനിത് പറഞ്ഞു, ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാരണം. അവര് കുറച്ചുനാൾ തിന്നട്ടെ എന്നുണ്ടാ. എന്താ സാർ? ഉണ്ടെങ്ങോട്ട് പോയതാ? ആരെ? ഒന്നുമില്ല. നീ 100 എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1, 2, 3. സത്യമാണോടു? അതെ സാർ. ഇത് വേറെ കണക്കാണ് സാറേ, ഈ എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ ഞാൻ ഇവിടെ നിൽക്കാം. നിർത്തിയത് 25. 27, 28. 96, 97, 98, 99, 100. ഹായ്, എവിടെയായിരുന്നു? എവിടേക്കാ അന്വേഷിച്ചെന്ന് അറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എന്താടാ? നീ സൂക്ഷിച്ചോ. ഓ എടാ ചിന്നടാ,
വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശെറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലുന്ന്. എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാര് കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടാക്കി അടങ്ങുള്ളൂ. മതി മതി, പോയി റെസ്റ്റ് എടുക്ക. നിന്റെ ആരാടാ ദുബായിലുള്ളത്? ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലോ. നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്. എനിക്കും ഉണ്ടപ്പോ നിനക്കും ഉണ്ട് ദുബായിൽ ഫ്രണ്ട്സ്. എനിക്കാരുമില്ല. നിന്നോട് ചോദിച്ചില്ല. അല്ല, ചോദിച്ചാ തന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞത്. രണ്ട് കത്തോ? ഫ്രം ദിവാകരൻ ജയിലർ സെൻട്രൽ ജയിൽ. ഇതൊന്നും നിനക്ക് ദുബായിലൊക്കെ അയച്ച കത്തല്ലേ? എന്തൊന്നും എഴുതി വെച്ചേക്കണാവോ? എന്തായാലും ഒന്ന് നോക്കിയേക്കാം. പ്രിയപ്പെട്ട എന്റെ ഉണ്ണിക്ക്, ഞാൻ ഗോപിയുടെ കൊരങ്ങച്ചൻ, അവ കൊച്ചച്ചൻ. ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത്. കുത്തോ? ജയിലിലെ ശീലം വെച്ച എഴുതിയായിരിക്കും കുത്തേ. കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡി വി ഡി, ടി വി, മൊബൈല്, ഇതൊക്കെ അയാളുടെ അപ്പനോട് ഒന്ന് നോക്കട്ടെ. ബാലുവിന്റെ കത്ത. ബാലുവിന് എസ് ഐ സെലക്ഷൻ കിട്ടി. അവൻ ട്രെയിനിങ്ങിന് ചേർന്നു. ബെസ്റ്റ് ആദ്യത്തെ പോസ്റ്റിംഗ് ഈ ജയിലിലും ആയിരിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കും? പറയാൻ പറ്റില്ല, നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ, ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ചുമ്മാ ഇരടാ, മനുഷ്യനോട് പൈലോ പൈലോ ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവൻ്റെ ഒരു തമാശ. എന്നാ നീ ഒരു മറുപടി എഴുത്, നിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാ മതി. എടാ മണ്ട, ഒരു കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും. ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കണത്. ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ. ഈ കത്ത് എങ്ങനെ ഇവിടെ വന്ന്? സാർ ആരാ നോക്കണത്? ഇത് കണ്ടാ, ഞാനിത് ദുബായിക്ക് എഴുതിയ കത്താ. ഇതെങ്ങനെ ഇവിടെ വന്ന്? ഇനി ആ പോകുന്ന വിമാനത്തിനെങ്ങാനും വിടതായിരിക്കോ? ആ വിമാനത്തിന് ഓട്ടയുണ്ടോ? അങ്ങനെ എനിക്ക് ഇത് ആര് പൊട്ടിച്ചു? അല്ല, ഈ പൈലറ്റുമാര് വെറുതെ ഇരിക്കും എങ്ങനെ വായിച്ചു? റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ, അന്യരുടെ കത്ത് വായിക്കുന്ന പട്ടികൾ. അല്ല, അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതിയിരുന്നു? എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ, ഡി വി ഡി, ടി വി, മൊബൈൽ. ഇതിപ്പോ എന്റെ കൈ കിട്ടിയ തന്നാ? ഇല്ലെങ്കിലോ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ. ഏതായാലും ഞാൻ ഇതൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോയത്. ഡോണ്ട് ടോപ്പ് ആൻഡ് പൈലറ്റ് കൂടി പുറത്ത് എഴുതിക്കോ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് വായിച്ചാലോ? എഴുതി പോസ്റ്റ് ചെയ്യാം. ഈശ്വര, ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരുമല്ലോ. എന്താടോ, വാ. താമ്പോ ദിവാരനോട് വരാൻ പറ സാർ. ഇരിക്കടോ. സാർ, സി ബ്ലോക്കിൽ ചിന്നാടനും പരമശിവനും തമ്മിൽ വീണ്ടും തല്ലുണ്ടായി. അവൻ പല തവണയായി ചിന്നാടന്റെ മെക്കിട്ട് കയറണം. താമ്പോയി തൂക്കിയെടുത്തോളൂ. ആടോ ആ പരമശിവത്തെ. നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറ.